Friends, welcome to Business Economics. Today let us discuss methods of measuring price elasticity or methods of measurement of elasticity of demand. There are three methods. Moonu methods aanu namukkulla. First method is ratio method or formula method. Second method is total outlay or total revenue method. Third one is point method. Consider the first method, that is ratio method. What is elasticity under ratio method? Elasticity here is ratio between percentage change in quantity demanded and percentage change in price. Ratio method ile elasticity ennu paranju kaniyal percentage change in quantity demanded percentage change in price um thammilulla anupatham aanu allengil ratio aanu. Thus elasticity is equal to percentage of delta q divided by percentage of delta p. Here percentage of delta q represents percentage change in quantity demand, and percentage of delta p represents percentage change in price. Thus in short, under ratio method, elasticity is equal to percentage change in quantity demanded divided by percentage change in price. Appo ratio method ile elasticity ennu parnju kaniyal endana percentage change in quantity demanded divided by percentage change in price aanu. Come to the second method, that is total outlay method or total revenue method. This method is developed by Marshall, and he suggested that the best way of measuring elasticity is examining the total expenditure or outlay of the consumer or total revenue of the seller. ഈ രണ്ടാമത്തെ മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തത് മാർഷൽ ആണ്. ഇനി എന്താണ് മാർഷൽ പറയുന്നത്? ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ള ഏറ്റവും ശരിയായ മാർഗം എന്ന് പറയുന്നത് കൺസ്യൂമറിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെയോ അല്ലെങ്കിൽ സെല്ലറിന്റെ ടോട്ടൽ റവന്യൂവിനെയോ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്നതാണ് എന്നാണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദിസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ ഓഫ് ദ കൺസ്യൂമർ. ഈ കൺസ്യൂമറിന്റെ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആൻഡ് വാട്ട് ഈസ് ടോട്ടൽ റവന്യൂ ഓഫ് ദ സെല്ലർ? സെല്ലറിന്റെ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Total expenditure of the consumer is equal to price into quantity purchased. Consumer എത്ര ക്വാണ്ടിറ്റി സാധനങ്ങൾ വാങ്ങുന്നു, പ്രൊഡക്റ്റ് വാങ്ങുന്നു, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് പ്രൊഡക്റ്റ് വാങ്ങുന്നു, അതിനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്ലേ ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുന്നത്. അതായത് കൺസ്യൂമർ ചിലവഴിക്കുന്ന തുക. Then what is total revenue of the seller? അപ്പൊ സെല്ലറിന്റെ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻടു ക്വാണ്ടിറ്റി സോൾഡ്. സെല്ലർ എത്ര ക്വാണ്ടിറ്റി, എത്ര യൂണിറ്റ് പ്രൊഡക്റ്റ് വിൽക്കുന്നു, അതിനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെല്ലറിന്റെ റവന്യൂ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടോട്ടൽ റവന്യൂ ഓഫ് ദ സെല്ലറും ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി കൺസ്യൂമറും എപ്പോഴും എന്താണ്? അത് ഒരുപോലെ ആയിരിക്കും, ഒരേ എമൗണ്ട് ആയിരിക്കും. And under the second method, total outlay method, Marshall gave three propositions. ഇനി ഈ മെത്തേഡില്, അതായത് ടോട്ടൽ ഔട്ട്ലേ മെത്തേഡില് മാർഷൽ മൂന്ന് പ്രൊപ്പോസിഷൻസ് അവതരിപ്പിക്കുന്നുണ്ട്. വാട്ട് ആർ ദി? ദ ഫസ്റ്റ് പ്രൊപ്പോസിഷൻ ഈസ് when with a change in price the total outlay or total revenue remains unchanged, then elasticity is unit, that is E is equal to 1. appo onnamathe proposition parayunnathu price il maattam undavunna samayathu total expenditure il allengil total revenue il yathoru maattavum undayillengil അവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും, അതായത് ഇ ഈസ് ഈക്വൽ ടു വൺ ആയിരിക്കും എന്നാണ്. ആൻഡ് ദ സെക്കൻഡ് പ്രൊപ്പോസിഷൻ, ഇനി രണ്ടാമത്തെ പ്രൊപ്പോസിഷൻ നമുക്ക് നോക്കാം. വെൻ വിത്ത് എ റൈസ് ഇൻ പ്രൈസ് ദ ടോട്ടൽ ഔട്ട്ലേ ഓർ ടോട്ടൽ റവന്യൂ ഡിക്ലൈൻസ് ഓർ വിത്ത് എ ഫാൾ ഇൻ പ്രൈസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓർ ടോട്ടൽ റവന്യൂ ഇൻക്രീസസ്, then elasticity is more than 1.
പ്രൈസ് കുറയുന്ന സമയത്ത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് കൂടുന്ന സമയത്ത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ കുറയുകയാണെങ്കിൽ അവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ് മോർ ദാൻ വൺ ആയിരിക്കും എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് അവിടെ എന്ന് പറയുന്നു ആൻഡ് ദ തേർഡ് പ്രൊപ്പോസിഷൻ ഈസ് വെൻ വിത്ത് എ റൈസ് ഇൻ പ്രൈസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓർ റവന്യൂ ഓൾസോ റൈസസ് ആൻഡ് വിത്ത് എ ഫാൾ ഇൻ പ്രൈസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓർ ടോട്ടൽ റവന്യൂ ഓൾസോ ഫോൾസ് ദെൻ ദി ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ വൺ അവിടെ ഇലാസ്റ്റിസിറ്റി ഒന്നിൽ കുറവായിരിക്കും അതായത് പ്രൈസ് കൂടുന്ന സമയത്ത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് കുറയുന്ന സമയത്ത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറയുകയാണെങ്കിൽ അവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ് ലെസ് ദാൻ വൺ ആയിരിക്കും എന്ന് പറയുന്നു And see this chart, it explains the second method. This second method very clearly in this chart is explained. See here, the original price and consider the first type of change. In this case, there is a change in the first type of change. What is it? From price 2, that increases to 4. The price is 4. Then the quantity purchased is 5. Total outlay is 4 into 5, 20. And price decreases from 2 to 1. ഇവിടെ രണ്ടിൽ നിന്ന് ഒന്നായി പ്രൈസ് കുറയ്ക്കുകയാണ്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? Quantity demanded or quantity purchased 20. So total outlay 1 into 20, 20. See here. Here when the price increases or when the price decreases, total outlay remains unchanged. ഇവിടെ പ്രൈസ് കൂട്ടിയപ്പോഴും പ്രൈസ് കുറച്ചപ്പോഴും ടോട്ടൽ ഔട്ട്ലേ മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ്. അപ്പൊ ഈ കേസിൽ എന്താണ് പറയുന്നത്? ഇലാസ്റ്റിസിറ്റി ഇസ് യൂണിറ്റ്, ദാറ്റ് ഇസ് ഇ ഇസ് ഈക്വൽ ടു വൺ. ഇവിടെ ഇലാസ്റ്റിസിറ്റി യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഇ ഇസ് ഈക്വൽ ടു വൺ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. And consider the second type of change. രണ്ടാമത്തെ ടൈപ്പ് ചേഞ്ച് ഇവിടെ പറയുന്നത് നോക്കി അവിടെ പ്രൈസ് ഇൻക്രീസസ് ഫ്രം 2 to 4, ദെൻ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് 4, ടോട്ടൽ ഔട്ട്ലേ 4 into 4, 16. ആൻഡ് പ്രൈസ് ഡിക്രീസസ് ഫ്രം 2 to 1, രണ്ടിൽ നിന്ന് ഒന്നായി പ്രൈസ് കുറയ്ക്കുകയാണ്. ദെൻ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് 24, ടോട്ടൽ ഔട്ട്ലേ 1 into 24, ദാറ്റ് ഈസ് 24. See here, when an increase in the price, total outlay decreases. ഇവിടെ ശ്രദ്ധിക്കുക, പ്രൈസ് രണ്ടിൽ നിന്ന് നാലായി വർദ്ധിപ്പിച്ച സമയത്ത് ടോട്ടൽ ഔട്ട്ലേ എന്താണ് ചെയ്യുന്നത്? 20 നിന്ന് 16 ആയിട്ട് കുറഞ്ഞു. അതായത് പ്രൈസ് കൂട്ടിയപ്പോ ടോട്ടൽ ഔട്ട്ലേ എന്ത് ചെയ്തു? കുറഞ്ഞു. ഇനിയോ, when the price decreased from 2 to 1, ഇവിടെ രണ്ടിൽ നിന്ന് ഒന്നായി പ്രൈസ് കുറച്ച സമയത്ത് എന്ത് സംഭവിച്ചു? ടോട്ടൽ ഔട്ട്ലേ ഇൻക്രീസ്ഡ് ഫ്രം 20 to 24, 20 നിന്ന് 24 ആയിട്ട് കൂടി. അതായത് പ്രൈസ് കുറച്ച സമയത്ത് ടോട്ടൽ ഔട്ട്ലേ എന്ത് സംഭവിച്ചു? കൂടുകയാണ് ചെയ്തത്. സോ ദിസ് ഈസ് എ കേസ് ഓഫ് ഇലാസ്റ്റിക് ഡിമാൻഡ്, ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ വൺ. അപ്പൊ ഇവിടെ എന്താണ്? ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ വൺ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഓഫ് ചേഞ്ച്, ഇനി മൂന്നാമത് ഒരു ടൈപ്പ് ചേഞ്ചും കൂടെ പറയുന്നു. സീ ഹിയർ, വെൻ പ്രൈസ് ഇൻക്രീസസ് ഫ്രം 2 to 4, രണ്ടിൽ നിന്ന് നാലായിട്ട് കൂട്ടുന്നു. ക്വാണ്ടിറ്റി ഡിമാൻഡ് 6, ടോട്ടൽ ഔട്ട്ലേ 4 into 6, 24. ആൻഡ് വെൻ ദ പ്രൈസ് ഡിക്രീസസ് ഫ്രം 2 to 1, ക്വാണ്ടിറ്റി ഡിമാൻഡ് 16, ടോട്ടൽ ഔട്ട്ലേ 1 into 16, 16. ഇവിടെ രണ്ടിൽ നിന്ന് നാലായിട്ട് കൂട്ടുന്നു, ആ സമയത്ത് ഔട്ട്ലേ 24 ആണ്. പ്രൈസ് രണ്ടിൽ നിന്ന് ഒന്നായി കുറയ്ക്കുന്നു, അപ്പോൾ ഔട്ട്ലേ 16 ആണ്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. പ്രൈസ് കൂട്ടുന്ന സമയത്ത്, രണ്ടിൽ നിന്ന് നാലായിട്ട് കൂട്ടുന്ന സമയത്ത്, വെൻ ദ പ്രൈസ് ഇൻക്രീസസ്, ടോട്ടൽ ഔട്ട്ലേ ഇൻക്രീസസ് ഫ്രം 20 to 24, ടോട്ടൽ ഔട്ട്ലേയും ഇൻക്രീസ് ചെയ്യുകയാണ്. പ്രൈസ് കൂട്ടുന്ന സമയത്ത് ടോട്ടൽ ഔട്ട്ലേയും ഇൻക്രീസ് ചെയ്യുകയാണ്. ഇനി പ്രൈസ് കുറയ്ക്കുന്ന സമയത്ത്, വെൻ ദ പ്രൈസ് ഡിക്രീസസ് ഫ്രം 2 to 1, ഇവിടെ രണ്ടിൽ നിന്ന് ഒന്നായി നമ്മൾ പ്രൈസ് കുറച്ച സമയത്ത് ടോട്ടൽ ഔട്ട്ലേ ഓർ ടോട്ടൽ റവന്യൂ ഡിക്രീസ്ഡ് ഫ്രം 20 to 16, ഇവിടെ ടോട്ടൽ ഔട്ട്ലേയും കുറയുകയാണ്.
So this is a case of inelastic demand, that is E is equal to less than 1. Appo idine namak endu parayam, inelastic demand aanu ennu parayanayittu sadhikkum, allengil E is equal to less than 1 ennu parayanayittu sadhikkum. So that is the second method, that is total outlay or total revenue method given by Marshall. See friends, the third method of measuring elasticity is point method. This method is for measuring elasticity of a point in a demand curve. Moonamatha method, adanada point method allengil geometrical method. Idu endinu vendittanu upayogikkunnathu, oru demand curve ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ഇലാസ്റ്റിസിറ്റി എന്താണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഹിയർ ദി ഇക്വേഷൻ ഈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ഇവിടെ ഇക്വേഷൻ എന്താണ്? ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ലെറ്റ് അസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇക്വേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഡയഗ്രാം. സീ ഹിയർ, പ്രൈസ് ഈസ് മെഷേർഡ് ഓൺ വൈ ആക്സിസ് and demand is measured on x axis, and here is a straight line demand curve. ഇവിടെ നോക്കുക, പ്രൈസ് y ആക്സിസിൽ മെഷർ ചെയ്തിരിക്കുന്നു, ഡിമാൻഡ് x ആക്സിസിൽ മെഷർ ചെയ്തിരിക്കുന്നു. ഡിമാൻഡ് കർവ് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. And take any point in this demand curve. Here we took the point P. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ് ഏതാണ്? പി ആണ്. സോ വാട്ട് ഈസ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് പോയിന്റ് പി? ഈ പോയിന്റ് പിയുടെ ഇലാസ്റ്റിസിറ്റി എന്താണ്? ഹൗ ക്യാൻ ബി മെഷർ? അത് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് നോക്കാം. നോ, ആഫ്റ്റർ ടേക്കിംഗ് ദിസ് പോയിന്റ്, ഡിമാൻഡ് കർവ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്. അപ്പൊ നമ്മളിവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഡിമാൻഡ് കർവ് രണ്ട് ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്, രണ്ട് സെഗ്മെന്റുകളായി ഡിവൈഡ് ചെയ്യപ്പെടും. വൺ ഈസ് അപ്പർ സെഗ്മെന്റ്, ദാറ്റ് ഈസ് പി എ, ആൻഡ് അനദർ ഈസ് ലോവർ സെഗ്മെന്റ്, ദാറ്റ് ഈസ് പി ബി. ഇങ്ങനെ രണ്ട് സെഗ്മെന്റുകൾ കിട്ടുകയാണ്. ആൻഡ് ദി ഇക്വേഷൻ ഈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ഹിയർ ലോവർ സെഗ്മെന്റ് ഈസ് പി ബി. So P B divided by upper segment, that is P A, P A. So E is equal to P B divided by P A. Then after take the actual measurement of these lower segment and upper segment, put that values in this equation, we will get elasticity. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ലോവർ സെഗ്മെന്റിന്റെയും അപ്പർ സെഗ്മെന്റിന്റെയും ആക്ച്വൽ മെഷർമെന്റ് എടുക്കുക. ആ വാല്യൂസ് നമ്മുടെ ഇക്വേഷനിൽ ചേർക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള ഇലാസ്റ്റിസിറ്റി കിട്ടും. ബട്ട് ദ പ്രോബ്ലം ഈസ് ഇഫ് യു ഗോട്ട് എ നോൺ ലീനിയർ ഡിമാൻഡ് കർവ്, ദൻ ഹൗ ക്യാൻ വി മെഷർ ഇലാസ്റ്റിസിറ്റി ഓഫ് എ പോയിന്റ്? പക്ഷേ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെ ഒരു നോൺ ലീനിയർ ഡിമാൻഡ് കർവ് കിട്ടുന്നു. സീ ഹിയർ ഓൺ ദി സെക്കൻഡ് ഡയഗ്രാം, ഡിമാൻഡ് കർവ് ഈസ് നോട്ട് എ ലീനിയർ വൺ, എ സ്ട്രെയിറ്റ് ലൈൻ വൺ. ഇവിടെ ഡിമാൻഡ് കർവ് ലീനിയർ അല്ല, സ്ട്രെയിറ്റ് ലൈൻ അല്ല. സോ ഹൗ ക്യാൻ വി മെഷർ ദി ഇലാസ്റ്റിസിറ്റി ഓഫ് പോയിന്റ് പി? ഇവിടെ പോയിന്റ് പിയുടെ ഇലാസ്റ്റിസിറ്റി നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ സാധിക്കും? Draw a tangent that touches that point, a tangent straight line that touches this point P. Appo ee point P ye touch cheyyunna oru straight line, oru tangent varaikkuka. Then by using that tangent, find the upper segment and the lower segment. Here upper segment is PA and the lower segment is PB. Then the equation is PB divided by PA, that is lower segment divided by upper segment. Take the actual measurement, put the values in the equations, then we will get elasticity. So this is the third method, that is point method or geometrical method. So these are the three methods for measuring price elasticity. Friends, next topic is income elasticity. What is income elasticity? Income elasticity measures change in demand in response to change in income level of the consumers.
കൺസ്യൂമേഴ്സിന്റെ ഇൻകം ലെവലിൽ ഉണ്ടാവുന്ന മാറ്റം മൂലം പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡിൽ ഉണ്ടാവുന്ന മാറ്റം എത്രയാണ്, എത്ര മാത്രമുണ്ട് എന്ന് മെഷർ ചെയ്യുന്നതിനെയാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സിന്റെ ഇൻകം ലെവലിൽ ഉണ്ടാവുന്ന മാറ്റത്തിനോട് ഏത് തരത്തിൽ ഏതളവിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് മെഷർ ചെയ്യുമ്പോൾ അതെന്താണ്, ഇൻകം ഇലാസ്റ്റിസിറ്റിയാണ്. സോ ഇൻകം ഇലാസ്റ്റിസിറ്റി ഇ വൈ ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം. ആൻഡ് ദിസ് ഇൻകം ഇലാസ്റ്റിസിറ്റി മേ ബി ത്രീ ടൈപ്സ്. ഇൻകം ഇലാസ്റ്റിസിറ്റി മൂന്ന് തരത്തിൽ ഉണ്ടാവാം. വട്ട് ആർ ദേ? ഫസ്റ്റ് വൺ, സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി. സെക്കൻഡ് വൺ, നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. തേർഡ് വൺ, പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. വട്ട് ഈസ് സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി? If there is no change in quantity demanded of certain products due to change in income level of the consumers, then we can say there is zero income elasticity. കൺസ്യൂമേഴ്സിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ മാറുന്നത് കൊണ്ട് ഏതെങ്കിലും പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ അവിടെ ഏതാണെന്ന് പറയാം, സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ് എന്ന് നമുക്ക് പറയാം. അതായത് ഇൻകം മാറുന്നത് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് യാതൊരു തരത്തിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. അതിനെയാണ് സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. And the second one, negative income elasticity. What is negative income elasticity? When there is a rise in income level of the consumers, there is a decrease in the demand of certain products. Then there is negative income elasticity. കൺസ്യൂമേഴ്സിന്റെ ഇൻകം ലെവൽ വർദ്ധിക്കുന്ന സമയത്ത് ചില പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് കുറയാം. അപ്പൊ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകള് ഏത് തരത്തിലുള്ള ഇൻകം ഇലാസ്റ്റിസിറ്റിയാണ്, നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റിയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അതായത് ഇൻകം കൂടുന്ന സമയത്ത് അതിന്റെ ഡിമാൻഡ് കുറയുമെന്ന് അർത്ഥം. ആൻഡ് തേർഡ് വൺ ഈസ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. വട്ട് ഈസ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി? ഡ്യൂ ടു റൈസ് ഇൻ ഇൻകം ലെവൽ ഓഫ് ദ കൺസ്യൂമേഴ്സ് ദർ ഈസ് എ റൈസ് ഇൻ ദ ഡിമാൻഡ് ഓഫ് സർട്ടൻ പ്രൊഡക്ട്സ്. സോ ദർ ഈസ് എ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. അതായത് ഇൻകം ലെവൽ വർദ്ധിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡും വർദ്ധിക്കുന്നു. ആ കേസില് ഏത് തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റിയാണ്, പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റിയാണ് എന്ന് പറയാം. അതായത് ഉപഭോക്താക്കളുടെ ഇൻകം വർദ്ധിക്കുന്ന സമയത്ത് ചില പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡും വർദ്ധിക്കാം. അപ്പൊ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകള് ഏത് തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി കാണിക്കും, പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി കാണിക്കുമെന്ന് പറയാൻ സാധിക്കും. ആൻഡ് ദി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. വാട്ട് ഈസ് ക്രോസ് ഇലാസ്റ്റിസിറ്റി? ക്രോസ് ഇലാസ്റ്റിസിറ്റി മെഷേഴ്സ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ആൻ അനദർ പ്രൊഡക്റ്റ്. മറ്റൊരു പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റം മൂലം ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ ഉണ്ടാവുന്ന മാറ്റത്തിനെ മെഷർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്, ക്രോസ് ഇലാസ്റ്റിസിറ്റിയിൽ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ബി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഉണ്ടാവുന്ന മാറ്റം മൂലം എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു അത് മെഷർ ചെയ്യുമ്പോൾ അതിനെന്തെന്ന് പറയാം, ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. So, cross elasticity EV is equal to percentage change in quantity demanded of commodity A divided by percentage change in price of commodity B. And this happens, that is, cross elasticity normally happens in case of substitutes and complementary products. In case of substitutes, cross elasticity may be positive. സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ക്രോസ് ഇലാസ്റ്റിസിറ്റി എങ്ങനെയുള്ളതായിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെൻ ദർ ഈസ് എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ദ ഡിമാൻഡ് ഓഫ് അതർ പ്രൊഡക്ട്സ് ഓൾസോ ഇൻക്രീസസ്. ദാറ്റ് മീൻസ് എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് കമോഡിറ്റി ബി ലീഡ്സ് ടു റൈസ് ഇൻ ദ ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് പ്രൊഡക്റ്റ് എ. ഇപ്പൊ
substitute product A and B substitute product അവിടെ cross elasticity positive ആണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് B എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ A എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും ദാറ്റ് മീൻസ് ഹിയർ ദ പ്രൈസ് ഓഫ് വൺ കമോഡിറ്റി ആൻഡ് ദ ഡിമാൻഡ് ഓഫ് അനദർ കമോഡിറ്റി മൂവ്സ് ഇൻ സെയിം ഡയറക്ഷൻ ഇവിടെ ഒരു കമോഡിറ്റിയുടെ പ്രൈസും മറ്റൊരു കമോഡിറ്റിയുടെ ഡിമാൻഡും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത് അതുകൊണ്ടാണ് അതിനെ പോസിറ്റീവ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ബട്ട് ഇൻ കേസ് ഓഫ് കോംപ്ലിമെന്ററി ഗുഡ്സ് ഇറ്റ് വിൽ ബി നെഗറ്റീവ് പക്ഷെ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിൽ ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും എന്ന് പറയുന്നു അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം ദാറ്റ് മീൻസ് പ്രൈസ് ചേഞ്ച് ഓഫ് വൺ കമോഡിറ്റി ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ഇൻ അനദർ കമോഡിറ്റി വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരു കമോഡിറ്റിയുടെ പ്രൈസിലെ ചേഞ്ചും മറ്റൊരു കമോഡിറ്റിയുടെ ഡിമാൻഡിലെ ചേഞ്ചും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുമെന്നാണ് മീൻസ് ഇഫ് ദർ ഇസ് എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് കമോഡിറ്റി ബി ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദർ ഇസ് എ ഡിക്രീസ് ഇൻ ദ ഡിമാൻഡ് ഓഫ് പ്രൊഡക്റ്റ് എ ഈ പ്രൊഡക്റ്റ് എയുടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും ഇപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സോ ഹിയർ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഈസ് നെഗറ്റീവ് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് അഡ്വർടൈസിംഗ് ഇലാസ്റ്റിസിറ്റി അഡ്വർടൈസിംഗ് ഇലാസ്റ്റിസിറ്റി മെഷേഴ്സ് ചേഞ്ച് ഇൻ സെയിൽസ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാവുന്ന മാറ്റത്തിനോട് സെയിൽസ് എത്ര മാത്രം റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിന്റെ മെഷർമെന്റ് ആണ് അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അഡ്വർടൈസിംഗ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സോ അഡ്വർടൈസിംഗ് ഇലാസ്റ്റിസിറ്റി ഇ എ ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സെയിൽസ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ proportionate change in sales means what proportionate change in sales is equal to change in sales divided by original sales and proportionate change in advertising expenditure is equal to change in advertising expenditure divided by original advertising expenditure goodbye